ഹലോ ഹായ് ഇപ്പം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു പെൻപേർ ഫെബിൻ സോ നമ്മൾ ഇന്നത്തെ ഈ ഭാഗത്തിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു സൊ അത് നമ്മളൊന്ന് റിവിഷൻ ചെയ്തിട്ട് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സോ നമുക്കറിയാം നമ്മുടെ പി എസ് സി പരീക്ഷകളിലെ ഓരോരോ ഏരിയകൾ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെല്ലാം കൂടി ഓടി നടന്ന് പഠിക്കുന്നതിൽ നല്ലത് സ്പെഷ്യലൈസ്ഡ് ഏരിയകൾ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്ത് നമ്മളെ മാർക്കുകൾ നഷ്ടപ്പെടാത്ത ഏരിയകൾ നമ്മൾ ആദ്യം ക്ലാസിഫൈ ചെയ്ത് പഠിച്ചു തുടങ്ങണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇരുപത് മാർക്കുള്ള കറണ്ട് അഫേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വർഷത്തെ മുഴുവനായിട്ട് അങ്ങ് പഠിച്ച് തീർത്തിട്ട് ബാക്കിയുള്ളത് പഠിക്കൂ എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഇല്ലേ സോ അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുക വെച്ചാൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഒരു പതിനെട്ട് മാക്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം പതിനെട്ട് മാർക്ക് വരെ നമുക്ക് ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും രണ്ട് മാർക്ക് എന്തായാലും ഒരു ടഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും സോ അതുപോലെ തന്നെ ഉള്ളൊരു സബ്ജക്റ്റ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിൻ്റെ അത് ടോപ്പിക്കിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന പോർഷൻസുകൾ മാത്രം പിന്നീട് കുറച്ച് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ കൂടി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഒരു ഫെബൻ സോ നമ്മൾ ഓൾറെഡി എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് രൂപം കൊണ്ടിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സോ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ട് നമ്മളാ എന്താ പറയുക അത്രയും രീതിയിൽ അവർ നമ്മളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ എന്തായാലും ബ്രിട്ടീഷുകാരിൽ നിന്ന് ആ സമയത്ത് തന്നെ എന്ത് പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഭരണഘടന നിർമ്മിക്കാനുള്ള സഹായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പലമായിട്ടുള്ള ഒരു ആ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സോ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് ആര് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സോ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യക്ക് ഒരു സ്വന്തമായിട്ടൊരു ഭരണഘടന വേണമെന്നുള്ള ആവശ്യം ആദ്യമായിട്ട് അല്ലെങ്കിൽ ഭരണഘടന വേണമെന്നുള്ള ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി ആരാണ് ചോദിച്ചാൽ അത് എം എൻ റോയ് ആണ് ആരാണ് അത് എം എൻ റോയ് ആണ് എന്തേലുള്ളത് ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന വേണമെന്നുള്ള ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന വ്യക്തി ആരാണ് എം എൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പാട്രിയാറ്റ് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേരെന്താണ് ഇന്ത്യൻ പാട്രിയാറ്റ് എന്ന് പറയുന്ന പത്രത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്നുള്ള ആവശ്യം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പത്രം ഏതാണ് എം എൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഇന്ത്യൻ പാട്രിയേറ്റ് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് ഇനി ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ള ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന പാർട്ടി ഏതാണെന്ന് വെച്ചാൽ ആദ്യം എം എൻ റോയ് പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ഓർത്തിരിക്കുക ഫസ്റ്റ് എം എൻ റോയ് അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ മോത്തിലാൽ നെഹ്റുവും സി ആർദാസുമാണ് കേട്ടുള്ളത് ഈ പാർട്ടിയുടെ ഈ പാർട്ടിയുടെ എന്താ പറയുക നമുക്കറിയാം ഈ പാർട്ടി എന്ന് പറയുന്നത് അപ്പൊ ഫസ്റ്റ് പേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്നുള്ള ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം അത് എം എൻ റോയ് അദ്ദേഹം എന്തിലൂടെയാണ് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണം ഇന്ത്യക്കാർക്ക് ഒരു ഭരണഘടന തയ്യാറാക്കാൻ ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്ന ഇന്ത്യക്കാരൻ ആര് മറന്നു പോകേണ്ട ആരാണ് എം എൻ റോയ് അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇന്ത്യൻ പാട്രിയറ്റ് എന്ന് പറയുന്ന പത്രത്തിലൂടെ ഓക്കെ ആണല്ലോ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്വരാജ് പാർട്ടി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്വരാജ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്വരാജ് പാർട്ടി പഠിച്ചിട്ടുണ്ടാവുമല്ലോ പഠിച്ചില്ലേ ഓക്കേ പഠിച്ചോ ഓക്കെ ഒന്നും മറന്നു പോണ സ്വരാജ് പാർട്ടിയുടെ നേതാക്കന് അല ആരാ നിർമ്മിച്ചിരിക്കുന്നേ സ്വരാജ് പാർട്ടി ആരാ മോത്തി നെഹ്റും സി ആർ ദാസും മോത്തിലാൽ നെഹ്റും സി ആർ ആർദാസും മോത്തിലാൽ നെഹ്റും സി ആർ ദാസും ഒക്കെയാണല്ലോ അപ്പൊ ഇന്ത്യക്കാർക്ക് ഒരു ഭരണഘടന തയ്യാറാക്കാനും ഭരണഘടന വേണമെന്നുള്ള ആദ്യമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി എം എൻ റോയി അദ്ദേഹത്തിന്റെ ഏത് പത്രത്തിലൂടെ ഇന്ത്യൻ പാട്രിയേറ്റ് എന്ന് പറയുന്ന പത്രത്തിലൂടെ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് അങ്ങനെ തന്നെ അതേ വർഷം തന്നെ അതിനുശേഷം ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ത് പറഞ്ഞു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ പാർട്ടിയുടെ പേരെന്താ സ്വരാജ് പാർട്ടി ഏത് വർഷമാണ് പറഞ്ഞിരിക്കുന്നേ ഏത് വർഷമാണ് പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആ സ്വരാജ് പാർട്ടി ആരാ നിർമ്മിച്ചിരിക്കുന്നത് മോത്തിലാൽ നെഹ്റും സി ആർ ദാസും മോത്തിലാൽ നെഹ്റും സി ആർ ദാസും മോത്തിലാൽ നെഹ്റും സി ആർ ദാസും മോത്തിലാൽ നെഹ്റു സി ആർ ദാസ് ഓക്കെ അല്ലേ ഓക്കേ അങ്ങനെ പിന്നീട് നമ്മൾ പറഞ്ഞു ആദ്യം എം എൻ റോയ് പറഞ്ഞു എം എൻ റോയ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് നരേന്ദ്രനാഥ് ഭട്ടാചാര്യ നമുക്ക് പഠിക്കട്ടോ അതിനുശേഷം എം എൻ റോയ് മുപ്പത്തിനാലില് ഇന്ത്യൻ പാട്രിയേറ്റിലൂടെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം അത് പഠിച്ചല്ലോ പഠിച്ചില്ലേ ഓക്കേ സോ ഇന്ത്യൻ ഭരണഘടന അതിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നുള്ള ഒരു ആവശ്യം ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് നോട്ട് ചെയ്യണം ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് ബോംബെ സമ്മേളനത്തിലാണ് പഠിച്ചോളണം ബോംബെ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് കാലയളവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് നോട്ട് ചെയ്തോളാം ഔദ്യോഗികമായിട്ട് എടുത്തിരിക്കുന്ന സമ്മേളനമാണ് ബോംബെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുതൽ മുപ്പത്തി അഞ്ച് അധ്യക്ഷൻ ഡോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് കേട്ടുള്ളത് അധ്യക്ഷനായിരിക്കുന്ന ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അധ്യക്ഷനായിരിക്കുന്നത് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നുള്ള ആവശ്യം ഒരു പ്രമേയത്തിലൂടെ പാസാക്കപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് സമ്മേളനം ഒരു പ്രമേയത്തിലൂടെ പാസ്സാക്കണമെന്ന് പെട്ടിരിക്കുന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം അത് ഫൈസ്പൂര് സമ്മേളനം ഇത് പി എസ് സൂരജ് ആരും ചോദിച്ചിട്ടുണ്ട് ഗ്രാമത്തിൽ വെച്ച് നടന്നിരിക്കുന്ന ഏക കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് വെച്ചാൽ ഫൈസ്പൂര് സമ്മേളനമാണ് അപ്പം ഒന്ന് ഇന്ത്യക്കൊരു സ്വന്തമായിട്ടൊരു ഭരണഘടന വേണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാ കമന്റ് ചെയ്ത് നോക്കിയേ എം എൻ റോയ് ഏത് വർഷമാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഓക്കെ ആണല്ലോ ഓക്കെ രണ്ടാമത്തേത് എന്താ പറഞ്ഞിരിക്കുന്നത് സ്വരാജ് പാർട്ടി അതേ വർഷം തന്നെ എന്താ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലേ ഭരണഘടന നിർമ്മിക്കാൻ ഒരു ഭരണഘടന നിർമ്മാണ സഭ വേണമെന്നുള്ള ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി സ്വരാജ് പാർട്ടി ഓക്കെ ആണല്ലോ അതിനുശേഷം ശേഷം ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണമെന്നുള്ള ഒരു ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്ന സമ്മേളനമാണ് നമ്മുടെ ഈ ബോം ബോംബെ സമ്മേളനം അധ്യക്ഷനാരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹമാണല്ലേ യെസ് അപ്പം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്തായിട്ടുള്ളത് ഉണ്ടായിരുന്നത് ഓലോ നോക്കുക ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നുള്ള ഒരു ആവശ്യം ആവശ്യം ഒരു പ്രമേയത്തിലൂടെ പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ഫസൈപൂർ സമ്മേളനം മുപ്പത്തിയാറ് ഡിസംബർ മുപ്പത്തേഴിലാണെന്നും പറയുന്നുണ്ട് മുപ്പത്തിയാറിൽ ലാസ്റ്റ് തുടങ്ങി മുപ്പത്തി ഏഴിലാണ് എങ്കിലും നിങ്ങൾ ആ ഡേറ്റ് ഓർത്തിരുന്നോളാം അപ്പം ഇതൊരു പ്രമേയത്തിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നുള്ള ആവശ്യം പറഞ്ഞിരിക്കുന്നത് ഫസേപൂർ സമ്മേളനം മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് കാലഘട്ടത്തിൽ അപ്പം നമുക്കറിയാം ഈ ഫസേപ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞു ഹലോ ഹായ് അപ്പം എല്ലാവരും നിങ്ങൾ ഇപ്പം ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുകയല്ലേ മുകളിൽ എന്ത് ചെയ്യുന്ന വെച്ചാല് വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടാവും അപ്പം ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ എങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള എല്ലാവരും ചോദിച്ചിട്ടുണ്ട് കുറേ പേർക്ക് അറിയാത്തവരുണ്ട് ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ സബ്സ്ക്രിപ്ഷനൊന്നും പൈസ ഒന്നും ഇല്ല എല്ലാം ഫ്രീ ആണ് ഓക്കെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈക്ക് ബട്ടൺ കാണുന്നില്ലേ നിങ്ങൾ ഓക്കെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ലൈക്ക് വന്നു വന്നുള്ളതിൻ്റെ ചില്ലം കാണാം ഓക്കെ ഇവിടെ ഒരു ചുവന്ന ബട്ടൺ അല്ലെങ്കിൽ ചുവന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണുന്നുണ്ടല്ലേ അപ്പോൾ അതും കൂടി നിങ്ങൾ നിങ്ങളൊന്നെന്ത് ചെയ്ത ക്ലിക്ക് ചെയ്ത് വെക്കുക ഓക്കെ അങ്ങനെ സബ്സ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെല്ലിൻ്റെ ഐക്കൺ കാണുന്നുണ്ടല്ലോ ഓക്കെ ആ ബെൽ ഐക്കൺ ഓടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾ എന്നുള്ളത് കൊടുക്കുക ഓക്കെ ഫസ്റ്റ് ഇത് ഓൾ അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ എന്നുള്ളത് കൊടുക്കാൻ വേണ്ടി പറയുന്നത് ഓക്കെ സോ നിങ്ങളിപ്പം ലൈവ് സെഷനാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഇവിടെ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലൈവ് ചാറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ആണ് അപ്പോൾ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് പുറകോട്ട് പോകുന്നത് വെച്ചാൽ ഇവിടെ ഇൻഡ്യൂ ഇല്ലേ ആ ഇൻഡു വെക്കിയാൽ പുറകോട്ട് പോകും ഓക്കെ പിന്നെ കുറേ പേര് ചോദിക്കും എനിക്ക് കമൻറ്റ് ചെയ്യേണ്ടിയിരുന്നോ എങ്ങനെയാണ് കമൻറ്റ് ചെയ്യാമെന്നുള്ള അറിയില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ കുറച്ച് താഴോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കമൻസ് എന്നുള്ളൊരു പോയിന്റ് കാണും അല്ലേ കമൻസ് എന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഉണ്ടാവും കേട്ടോ അതുപോലെയുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻ്റ് രേഖപ്പെടുത്താനുള്ള സൗകര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട് ആണ് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് കമൻറ്റ് രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ കമൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ പറ്റുന്നതാണ് ഓക്കെ സോ അതിൻ്റെ പുറമെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ ചോദിക്കാറുണ്ട് എവിടെയാണ് ഈ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് അല്ലേ ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ല തായയുടെ ഒരു ഏറോ മാർക്ക് സ്റ്റഡീൻ്റെ അപ്പുറത്ത് കണ്ടിട്ടുള്ള ഒരു ഏറോ മാർക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല കിട്ടില്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഈ പോയിന്റുകളൊക്കെ കാണാൻ പറ്റും ഓക്കെ പോയിന്റുകളൊക്കെ കാണാൻ പറ്റും അത് എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അത് ബേക്ക് അടിക്കാൻ പറ്റും ഓക്കെ അപ്പം ഇത്രയും പറഞ്ഞു തന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലൊക്കെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കും അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിയാത്തവരുണ്ട് അപ്പം മറന്നുപോകാതെ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ജോയിൻ ചെയ്യുക പറഞ്ഞേക്കണം ആ ആ സമ്മേളനത്തിൻ്റെ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അപ്പൊ സീപൂർ സമ്മേളനം അറിയാലോ എന്താ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്നുള്ള ആവശ്യം പ്രമേയത്തിലൂടെ പാസ്സാക്കിയിരിക്കുന്ന ഇന്ത്യൻ കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞേക്കണം അത് ഫസൈപൂർ സമ്മേളനമാണ് പ്രമേയം ചർച്ച ചെയ്തിരിക്കുന്നത് ബോംബെ സമ്മേളനമല്ലേ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ആരാ അധ്യക്ഷേ പറഞ്ഞു ആരാ അധ്യക്ഷേ ആ അത് അധ്യക്ഷൻ എന്ന് പറയുന്നത് ആ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ ഓക്കേ ഇത് പിന്നീട് ഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ശ്രീമൻ നാരായണൻ അഗർവാളാണ് അങ്ങനെ നമുക്കറിയാം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാരുടെ മുമ്പിലാണല്ലോ ഈ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലേ അങ്ങനെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു വെച്ചാൽ ഈ ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ച് നമ്മളിങ്ങനെ പറഞ്ഞില്ലേ നമുക്ക് എന്തായാലും വേണം പറഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഓഗസ്റ്റ് മാസത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് തത്വത്തിൽ ഇതുവരെ അംഗീകരിച്ചു ഓഗസ്റ്റ് മാസത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് തത്വത്തിൽ എന്ത് അംഗീകരിച്ചു ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന നിർമ്മിക്കാനുള്ള ആവശ്യം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു തത്വത്തിൽ അംഗീകരിച്ചു അതിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത് ആഗസ്റ്റ് ഓഫർ എന്നറിയപ്പെടുന്നത് എന്താണ് ആഗസ്റ്റ് ഓഫർ അപ്പോൾ ആഗസ്റ്റ് ഓഫറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളോടും പറഞ്ഞു തരാൻ നോട്ട് ചെയ്തു വെച്ചോ ഒന്നാം ലോകമായുധം എന്നറിയണത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലാണ് പതിനാല് മുതൽ പതിനെട്ട് വരെ മറ്റൊരു ലോ യുദ്ധം കൂടി നടന്നിക്കല്ലോ ലോകത്തിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ നമ്മൾ എന്താ പറയണത് സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുമല്ലേ സെക്കൻഡ് വേൾഡ് വാർ അപ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നയപ്രഗമാണ് ഈ ആഗസ്റ്റ് ഓഫർ ഒന്നുകൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ പ്രഖ്യാപനമാണ് ആഗസ്റ്റ് ഓഫർ ബ്രിട്ടീഷുകാർ നടത്തിയ പ്രഖ്യാപനമാണ് ആഗസ്റ്റ് ഓഫർ ഇനി ആഗസ്റ്റ് ഓഫർ എന്നാ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള ഡേറ്റും കൂടി ഓർത്തിരുന്നോളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഓഗസ്റ്റ് മാസത്തിലല്ലേ അതെന്തായാലും എല്ലാവർക്കും അറിയില്ലേ ആഗസ്റ്റ് മാസം എട്ടാം തീയതിയാണ് ആഗസ്റ്റ് മാസം എട്ടാം തീയതി ഏത് പ്രഭു ആണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം പ്രഭു ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം ലിൻ ലിത്തിഗോ ആരാണ് ലിൻ ലിത്തിഗോ ലിൻലിത്തിഗോ പ്രഭു ആണ് എന്ത് ലിൻ ലിത്തിഗോ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടാം തീയതി ഓഗസ്റ്റ് എട്ടാം തീയതി ഓഗസ്റ്റ് എട്ടാം തീയതി ഒരു ഭരണഘടന വേണമെന്നുള്ള ആവശ്യത്തിൽ ബ്രിട്ടീഷുകാർ അംഗീകരിച്ച് അവസാനം അത് ഒരു ഓഗസ്റ്റ് ഓഫറിലൂടെ അംഗീകരിക്കുന്നു മനസ്സിലായോ ഓക്കെ അപ്പോൾ അത് ഓഗസ്റ്റ് ഓഫർ ഒന്ന് ഓർത്തിരിക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് മറ്റൊരു പോയിൻ്റാണ് അപ്പം ഇവരത് തത്വത്തിൽ അംഗീകരിച്ചു അല്ലേ നമ്മൾ പറഞ്ഞു അങ്ങനെ പക്ഷെ നമുക്കിത് അംഗീകരിച്ചാൽ മാത്രം മതിയെ പോരാം ഇന്ത്യക്കാർക്ക് ഒരു സ്വന്തമായിട്ടൊരു ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്ന പ്ലാൻ ഏതാണെന്ന് ചോദിച്ചാൽ പ്ലാൻ ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം അതൊരു വേവൽ പ്ലാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ വേവൽ പ്ലാൻ എന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ വെയ്വെൽ പ്ലാൻ ആണ് എന്ത് ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ട് ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്ന പ്ലാൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം അത് വേവൽ പ്ലാൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓക്കെ ആണല്ലോ വെയ്വൽ പ്ലാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മറ്റേ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇല്ലേ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ആ കാര്യം പറഞ്ഞു എന്തേ ആ ആഗസ്റ്റ് ഓഫർ നമുക്കറിയാലോ അപ്പോൾ ഇനി വേവൽ പ്ലാനും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഒരു ഈയൊരു ഫസ്റ്റ് പോർഷൻ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എന്താണ് വേവൽ പ്ലാൻ അപ്പോൾ വേവൽ പ്ലാനും ഇതും തമ്മിൽ മാറിപ്പോകരുത് ആഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്തു നമ്മുടെ ആവശ്യം തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നതാണ് ഈ ആഗസ്റ്റ് ഓഫർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എങ്കിൽ വെയ്വൽ പ്ലാൻ അങ്ങനെയല്ല വെയ്വൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ നിർദ്ദേശം കൊടുക്കുക ആ ബ്രിട്ടീഷുകാർക്ക് നിർദ്ദേശം കൊടുക്കുന്നതാണല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് നമ്മുടെ ഈ വെയ്വൽ പ്ലാൻ ഉണ്ടായിരിക്കുന്നത് വെയ്വൽ പ്ലാന് നാൽപ്പത്തി അഞ്ച് ജൂൺ പതിനാല് ജൂൺ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ പതിനാല് വേവെൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചു കൂടിയിട്ടുള്ള യോഗം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് സിംല നിങ്ങൾ എല്ലാവർക്കും അറിയാലേ സിംല കരാർ കേട്ടിട്ടുണ്ടോ സിംല കരാർ എന്ന് ഓർത്തിരിക്കുക അല്ലെങ്കിൽ സിംല സോറി സിംല കരാറല്ല സിംല കോൺഫറൻസ് കരാറല്ല കേട്ടോ സോറി സിംല കരാറ് വേറെ അങ്ങനെ ഈ വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചു കൂട്ടിയിരിക്കുന്ന കോൺഫറൻസ് ആണ് സിംല കോൺഫറൻസ് ഏത് വർഷമായിരിക്കും സിംല കോൺഫറൻസ് ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് നമ്മൾ പറഞ്ഞല്ലോ ജൂൺ പതിനാല് അല്ലേ ഓക്കേ അപ്പം ഈ മുന്നോട്ട് വെച്ചിരിക്കുന്നതാണ് ഈ ജൂൺ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ജൂൺ പതിനാലില് വൈസ്രോയായിരിക്കുന്ന വേവല് മുന്നോട്ട് വെച്ചിരിക്കുന്നതാണ് ഈ വേവൽ പ്ലാന് അപ്പം നമുക്ക് ഈ സമ്മയെല്ലാം നടന്നിരിക്കുന്ന ടൈം നോക്കാം വർഷം നമുക്ക് ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് മാസവും നമുക്കിപ്പോൾ ഓർമ്മയുണ്ട് അല്ലേതാ ജൂൺ മാസം ജൂൺ മാസം ഇരുപത്തിയഞ്ച് മുതൽ ജൂലൈ പതിനാല് വരെ ജൂലൈ പതിനാല് വരെയാണ് എന്തായിട്ടുള്ളത് ഈ സിംല കോൺഫറൻസ് നടന്നിരിക്കുന്നത് അപ്പം ഈ സിംല കോൺഫറൻസിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഇരുപത്തിയൊന്ന് പേരാണ് ഉണ്ടായിട്ടുള്ളത് ഇരുപത്തിയൊന്ന് പേരാണ് ഈ സിംല കോൺഫറൻസിൽ ഉണ്ടായിരിക്കുന്നത് എത്ര പേര് ഇരുപത്തിയൊന്ന് പേര് ആ സമയത്ത് സിംല സമ്മേളന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് കേട്ടോ ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഓക്കെ ഇത് വെച്ചോളാം കേട്ടോ ആ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് കേട്ടുള്ളത് സിംല സമ്മേളനം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടല്ലോ അതിലേക്ക് മുസ്ലിങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അവകാശം മുസ്ലിം ലീഗിന് മാത്രമായിരിക്കണമെന്ന് ജിന്ന വാദിച്ചു പക്ഷെ അത് പിന്നീട് അംഗീകരിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന നിർമ്മിക്കാനുള്ള ഒരു നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്ന പ്ലാൻ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു പ്ലാൻ ഏതാന്ന് ചോദിച്ചാൽ അത് എന്താണെന്ന് ഇനി കറക്റ്റ് പറഞ്ഞോളാം എന്താണ് പറഞ്ഞോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ വെയ്വേൽ പ്ലാൻ എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്കണം കേട്ടോ ഓക്കെ അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയപ്പെടുന്നത് അതിനെയാണ് നമ്മൾ വെയ്വൽ പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ വെയ്വൽ പ്ലാനും ആഗസ്റ്റ് ഓഫറും തമ്മിൽ മാറിപ്പോകരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് രണ്ടും ഒരേ ഓർഡറിൽ തന്നെ അങ്ങ് പോകണം മനസ്സിലായോ അതേ ഒരേ ഓർഡറിൽ തന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോവുക വെയ്വൽ പ്ലാനും പരസ്പരം മാറിപ്പോവാൻ പാടില്ല പരസ്പരം മാറിപ്പോവാൻ പാടില്ല പരസ്പരം മാറിപ്പോവാൻ പാടില്ല ഓക്കെ ആണല്ലോ സോ ഇതൊരു ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഈസിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ് അപ്പം ഇതിൻ്റെ എന്തായാലും നിങ്ങൾക്ക് നോട്ടുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് അല്ലെങ്കിൽ മീൻസ് നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സുകളും പരീക്ഷകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ ഫുൾ പോർഷൻസുകൾ നമുക്ക് എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എടുക്കാം ഇത് ഫുൾ പോർഷൻസുകൾ നമുക്കറിയാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടോ ചുവപ്പ് ഇതോ ഇവിടെ കാണുന്നുങ്ങൾ ചുവപ്പ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ വരും അപ്പോൾ എന്നിട്ടെന്ത് ചെയ്ത് ഇവിടെ ഒരു ബെൽ ഐക്കം കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല ഒരു ഫിംഗറിൻ്റെ ചിഹ്നം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് പൈസ ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രീ ആണ് കേട്ടോ പിന്നെ സ നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് ഫ്രീ ആണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ പേടിയൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അതൊന്നും വേണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഇവിടെ ഒരു ലൈക്ക് ഉണ്ട് നിങ്ങൾ മറന്നുപോകാതെ ഒരു ലൈക്ക് കൊടുത്തേക്കുക നിങ്ങളൊരു കമന്റ് ഉണ്ടാവും കമൻ്റായിട്ട് ഇവിടെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ഉണ്ട് കമൻറ്റ് ചെയ്തേക്കുക പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് എക്സാമുകളൊക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൻ്റെ പേരുകളിൽ നിന്ന് ഓർത്തിരിക്കുക ടെക്സ് ഓൺ പി എസ് സി എന്നതാണ് അതേ പേരിൽ തന്നെയാണ് ടെലഗ്രാം ഉള്ളത് പിന്നീട് നിങ്ങൾക്ക് പരീക്ഷകളൊക്കെ എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പം എക്സാം എന്ന് പറഞ്ഞിട്ട് എൺപത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം എൺപത്തി എട്ട് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെസ്സേജ് ആയിട്ട് എക്സാം എന്ന് പറഞ്ഞിട്ട് അയച്ചാൽ മതി നിങ്ങൾക്ക് ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൻ്റെ അകത്ത് നിങ്ങൾക്ക് കയറി എന്തെങ്കിലും ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൾ ബാക്കും കൂടി വേണമെങ്കിൽ ഒന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പരീക്ഷേൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതാണ് സോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നന്നായിട്ട് പഠിക്കുക ഇപ്പം യൂട്യൂബിലൊക്കെ ക്ലാസ്സുകൾ കുറവാണ് എല്ലാവരും ചെയ്യുന്നത് സോ ഞാനടക്കം കുറച്ച് കുറവായിരുന്നു അതിൻ്റെ അടുക്ക് എനിക്കൊരു കൊറോണയൊക്കെ പിടിച്ചു ഞാനെല്ലാവരൊന്ന് ബുദ്ധിമുട്ടായി സോ പിന്നീട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വരികയാണ് എന്നാലും സൗണ്ട് റെഡി ആയിട്ടില്ല കുറച്ചല്ലാത്ത കുറച്ച് സൈഡ് എഫക്ട്സുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ആക്ച്വലി സോ എനിവേ അതൊന്നും നമ്മൾ നോക്കണ്ട നമുക്ക് എക്സാമൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക നന്നായിട്ട് നോക്കുക പിന്നെ മാക്സിമം നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും വരട്ടെ എല്ലാവരും പഠിക്കട്ടെ സോ എൻ്റെ മറന്നു പോകേണ്ട എൻ്റെ പേര് ഫെബിൻ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക തൊല്ലായിടുത്തുള്ള ബെല്ലൺ കൂടി അടിച്ചു പൊട്ടിച്ചേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ക്ലാസുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം ഈഷ്മി സൈനിങ് ഓഫ് ഫെബിൻ ഡേ ആം കെ താങ്ക് യു താങ്ക് യു ഓൾ